ന്യൂക്ലിയർ ബോംബിൻ്റെ എഫക്റ്റിനെ ഇല്ലാതാക്കാൻ ശേഷിയുള്ള കൂൾ ബോംബിനെ പറ്റിയാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. ഇതിലേറ്റവും അഭിമാനകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ കൂൾ ബോംബിൻ്റെ നിർമ്മാണത്തിൽ ഇന്ത്യൻ ശാസ്ത്രജ്ഞർ ഏർപ്പെട്ട് കഴിഞ്ഞു എന്നതാണ്. അതായത് ഇന്ത്യ കൂൾ ബോംബ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂൾ ബോംബ് എന്ന ആശയം ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ചത് ഇന്ത്യയുടെ മിസൈൽ മാനും മുൻ രാഷ്ട്രപതിയുമായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമുമായുള്ള ഒരു ഇൻ്റർവ്യൂവിലായിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ ഉയർന്ന ഒരു ചോദ്യമായിരുന്നു ന്യൂക്ലിയർ ബോംബിനെ നിർവീര്യമാക്കാൻ ഒതുങ്ങുന്ന ഒരു കൂൾ ബോംബ് നമുക്ക് വികസിപ്പിച്ചുകൂടായോ എന്നുള്ളത്. വർഷങ്ങൾക്ക് ശേഷം ഇന്നൊരു ഇന്ത്യൻ മാത്തമാറ്റീഷ്യൻ കൂൾ ബോംബ് എന്ന ആശയത്തിന് പിന്നാലെ സഞ്ചരിച്ച് വളരെയേറെ വേഗം മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. ന്യൂക്ലിയർ ബോംബിൻ്റെ തീവ്രത കുറയ്ക്കാൻ ഒതുങ്ങുന്ന കണ്ടുപിടുത്തങ്ങൾ ശാസ്ത്രലോകം ഇന്നും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹിരോഷിമയിലും നാഗസാക്കിയിലും ന്യൂക്ലിയർ ബോംബ് സ്ഫോടനം നടന്നപ്പോൾ അതിൻ്റെ തീവ്രത ലോകം കണ്ടതാണ്. അതിനുശേഷം ന്യൂക്ലിയർ ബോംബിൻ്റെ തീവ്രത കുറയ്ക്കാനുള്ള കണ്ടുപിടുത്തങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ശാസ്ത്രലോകം. നമുക്കേവർക്കും അഭിമാനിക്കാവുന്ന നിമിഷം തന്നെയാണിത്. അതായത് ഈ കണ്ടുപിടുത്തത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് നടത്തിയിരിക്കുന്നത് ഒരു ഇന്ത്യൻ മാത്തമാറ്റീഷ്യനാണ്. ബിസിനസ് സ്റ്റാൻഡേർഡാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. അവർ നേതാജി സുഭാഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഡോക്ടർ മീര ചന്ദയുമായി നടത്തിയ ഇൻ്റർവ്യൂവിലാണ് ഡോക്ടർ മീര ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഡോക്ടർ മീരയുടെ അഭിപ്രായത്തിൽ ന്യൂക്ലിയർ ബോംബിൻ്റെ തീവ്രത കുറയ്ക്കാനുള്ള പരീക്ഷണങ്ങളിൽ നാം വലിയ മുന്നേറ്റം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവരുടെ അഭിപ്രായത്തിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉപയോഗിച്ച് ന്യൂക്ലിയർ ബോംബിൻ്റെ തീവ്രത പകുതിയായി കുറയ്ക്കാൻ സാധിക്കുമത്രേ. ഇതൊരു മാത്തമാറ്റിക്കൽ മോഡലാണ്. ആദ്യമായി ഈ കൺസെപ്റ്റ് ജൂണിൽ പബ്ലിഷ് ചെയ്തത് ദ റോയൽ സൊസൈറ്റി ആയിരുന്നു. അതിനുശേഷം ഓഗസ്റ്റ് മാസത്തിൽ ജപ്പാനിലെ ജേണൽ ഓഫ് ദി ഫിസിക്കൽ സൊസൈറ്റിയിലും ഇത് പബ്ലിഷ് ചെയ്തിരുന്നു. ഈ റിസർച്ചിൽ ഡസ്റ്റ് പാർട്ടിക്കിൾ ഉപയോഗിച്ച് ന്യൂക്ലിയർ വേവ്സിൻ്റെ റേഡിയസിനെയും പീക്ക് പ്രഷറിനെയും കുറയ്ക്കാനുള്ള മാർഗങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. സയൻറ്റിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ ന്യൂക്ലിയർ ബോംബ് സ്ഫോടനം നടക്കുന്ന ഏരിയകളിലെ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ കൂടി ന്യൂക്ലിയർ വേവ്സ് ചൂടാക്കുന്നു. ഈ പ്രക്രിയ നടക്കുന്നതിനാൽ ന്യൂക്ലിയർ ബോംബിൻ്റെ ഒരു ഭാഗം എനർജി ഇതിനായി ഉപയോഗിക്കപ്പെടുന്നു. ആയതിനാൽ തന്നെ ഗ്യാസിൻ്റെ ടെമ്പറേച്ചറിലും പ്രഷറിലും വളരെ കുറവും സംഭവിക്കുന്നു. ശാസ്ത്രജ്ഞരുടെ കണ്ടുപിടുത്തം ഇങ്ങനെയാണ്. ന്യൂക്ലിയർ ബോംബ് ബ്ലാസ്റ്റ് ചെയ്യുന്ന ഏരിയയിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് വർദ്ധിപ്പിച്ചാൽ അതിനെ ചൂടുപിടിപ്പിക്കുന്നതിനായി ന്യൂക്ലിയർ ബോംബിലെ എനർജി ഉപയോഗിക്കുകയും അതുമൂലം ന്യൂക്ലിയർ ബോംബിൻ്റെ സ്ഫോടനശക്തി കുറയുകയും ചെയ്യും. ബ്ലാസ്റ്റ് റേഡിയസും പീക്ക് പ്രഷറും കുറയ്ക്കുവാനാണ് ഡസ്റ്റ് പാർട്ടിക്കിൾ കൊണ്ട് നമുക്ക് സാധിക്കുക. ഈ കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത് ഒരു ഇന്ത്യൻ മാത്തമാറ്റീഷ്യനാണ്. ഡോക്ടർ മീര ബിസിനസ് സ്റ്റാൻഡേർഡിനോട് പറഞ്ഞതനുസരിച്ച് ചെറിയൊരു ന്യൂക്ലിയർ ബ്ലാസ്റ്റിനെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് വർദ്ധിപ്പിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്നും എന്നാൽ വലിയൊരു ബ്ലാസ്റ്റിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് വലിയൊരു പരീക്ഷണം നടത്തി മാത്രമേ സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുമാണ്. ഇങ്ങനെ ഒരു പരീക്ഷണം കൺട്രോൾഡ് എൻവിറോൺമെൻറ്റിൽ മാത്രമേ നടത്താൻ സാധിക്കുകയുള്ളൂ. അതിനായി മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും ഫണ്ടും അനുവദിച്ചിരിക്കുന്നു. ഇപ്പോൾ വികസിതമായിരിക്കുന്നതൊരു മാത്തമാറ്റിക്കൽ മോഡലാണ്. അത് ലബോറട്ടറിയിൽ വികസിപ്പിച്ചതുമാണ്. ഇപ്പോൾ വികസിതമായിരിക്കുന്ന മോഡലിനെ വലിയ രീതിയിൽ പരീക്ഷണം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഇതിന് പിന്നിലുള്ള ശാസ്ത്രജ്ഞർ. ഈ പരീക്ഷണത്തിന് അത്യാവശ്യമായി വന്നിരിക്കുന്നത് ഈ മോഡൽ പരീക്ഷണ വിധേയമാക്കാൻ സാധിക്കുന്ന ഒരു ലബോറട്ടറി നിർമ്മിക്കണമെന്നുള്ളതാണ്. പൂർണ്ണമായും വികസിപ്പിച്ചതിന് ശേഷം കൂൾ ബോംബ് ന്യൂക്ലിയർ വാർഫെയറിൽ വലിയൊരു പ്രതിരോധം തന്നെ തീർക്കും. ന്യൂക്ലിയർ വാർഫെയറിൽ ഹൈ വാല്യൂ ആൻഡ് സ്ട്രാറ്റജിക് ടാർഗറ്റുകളുടെ അടുത്ത് ഈ കൂൾ ബോംബ് വെച്ച് അവയെ ന്യൂക്ലിയർ അറ്റാക്കിൽ നിന്നും രക്ഷിക്കാൻ സാധിക്കും. ഡോക്ടർ മീരയുടെ അഭിപ്രായത്തിൽ ഏത് ഭാഗത്താണോ ന്യൂക്ലിയർ അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളത് ആ ഭാഗത്ത് കൂൾ ബോംബ് സ്ഥാപിക്കുന്നതിലൂടെ ന്യൂക്ലിയർ ബോംബിൻ്റെ തീവ്രത കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. ഈ റിസർച്ച് മുഴുവനാകാൻ ഇനിയും സമയമെടുക്കും. എന്നാലും കൂൾ ബോംബിനായുള്ള ആദ്യ ചുവടുവയ്പ് നടത്തിയത് ഇന്ത്യയാണെന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്.